ഇതെഴുതി തീർത്താൽ തീരൂല, സംഘടിച്ചാൽ തീരൂല, സമരം നടത്തിയാൽ തീരൂല, സംവരണം ലഭിച്ചാലും തീരൂല. പുരുഷന്റെ തൊഴിൽ സ്ത്രീയും സ്ത്രീയുടെ തൊഴിൽ പുരുഷനും ചെയ്താലും തൃപ്തമാവൂല. പരിഹരിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമായി ഇത് നീങ്ങാതിരിക്കണമെങ്കിൽ ഈ സത്യത്തെ കരതലാമലകം പോലെ അറിയണം. ഏതാണ്ടൊരു ശരിയുടെ ലാഞ്ഛനയുണ്ടോ എന്റെ സംഭാഷണത്തിൽ? ഇത് നിങ്ങളുടെ സിലബസിൽ ഉണ്ടായിരുന്നുവോ പഠിക്കാൻ? ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റികളെ ഭരിച്ച വൈസ് ചാൻസലർമാർക്കും രജിസ്ട്രാർമാർക്കും നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർക്കും അറിയുമായിരുന്നുവോ? നിങ്ങളുടെ മനഃശാസ്ത്രകാരന്മാർ ഈ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിലൂടെ ഇന്ന് വരെ സഞ്ചരിച്ചിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പറയട്ടെ, എന്റെ പൂർവികർ ചരിത്രാതീത കാലം മുതൽ സഞ്ചരിച്ചത് ഈ മാർഗരേഖയിലൂടെയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സാമാന്യ വികാസവും വിശേഷം ഹാസവുമാണ്. എന്താണ് അവർ പരിഹാരമായി തേടിയത്? തനിക്ക് ഈ ജന്മത്തിൽ പുരുഷനാകാൻ പറ്റില്ല, തന്റെ പുരുഷനെ തന്റെ സങ്കല്പത്തിനനുസരിച്ച് മോടി പിടിപ്പിക്കുക. അങ്ങനെ തന്നിലെ പുരുഷ ഹോർമോണുകളെ തൃപ്തമാക്കുക. തന്റേതായിത്തീർന്ന തന്റെ ഭാര്യയെ തന്നിൽ ഇനിയും മോചനം കിട്ടാത്ത സ്ത്രീ ഹോർമോണുകളുടെ മോചനത്തിനായിക്കൊണ്ട് സർവാത്മനാ സേവിക്കുക. സേവിച്ച് സേവിച്ച് ആ ലോകങ്ങളിൽ ആ സാമീപ്യത്തിൽ അതായിത്തീർന്ന് സംതൃപ്തമായി തീരുക. ഇതാണ് ഭാരതം ഗാർഹസ്ഥ്യമെന്ന തലത്തിൽ ഒരാത്മവികാസത്തിന്റെ ഐതിഹാസികത രൂപാന്തരപ്പെടുത്തി ഒരു സാധനാക്രമം ഉണ്ടാക്കിയത്. അങ്ങനെ കുടുംബജീവിതം തുടങ്ങിയവർക്ക് ആത്മീയ ജീവിതത്തിന് അർഹതയുണ്ട്, അല്ലാത്തവർക്കില്ല. അല്ലാത്തവർ വെറുതെ ക്ഷേത്രങ്ങളിൽ പോകാം, പൂത്താലം എന്താ, നാമം ജപിക്കാം, ആധ്യാത്മിക ആചാര്യന്മാരെ നമസ്കരിക്കാം, പൂജിക്കാം, അവരുടെ സെക്രട്ടറിമാരാകാം, അവരുടെ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിൽ ആങ്കറിംഗ് നടത്താം, ഇതൊക്കെ ചെയ്യാം. അണുവിട വികസിക്കൂല. അതിൽ അഭിമാനവും കൊള്ളാം, അതൃപ്തമായി മാത്രം. ക്ഷോഭങ്ങളുടെ ഗഹനതലങ്ങളിലൂടെ ഒരു ജന്മം സഞ്ചരിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ക്രോമസോമുകളുടെ വിളനിലത്തിൽ പറ്റേണൽ മറ്റേണൽ ക്രോമസോമുകളുടെ സംയോഗവേദിയിൽ വച്ച് ശൈവവും ശാക്തേയവുമായ രണ്ടംശങ്ങളുടെ സമുജ്വല ചേർച്ചയെ സ്ത്രീ പുരുഷ സമന്വയത്തിന്റെയും സംയോഗത്തിന്റെയും സമീചീനമായ സത്യമെന്നെണ്ണി കൊണ്ടുപോകാനാകുമ്പോഴാണ്
ആനന്ദത്തിന്റെ ലഹരി അവാച്യമായി അനുഭവിച്ച് ഏകീഭവിക്കുന്ന സത്യസാക്ഷാത്കാരത്തിലേക്ക് ചേതന ചെന്നെത്തുന്നത്. ജീവിതം ഒരു കുട്ടിക്കളിയായി കരുതി പഠിപ്പും പത്രാസും ലഭിച്ച് സമ്പാദിക്കാവുന്നതെല്ലാം സമ്പാദിച്ച് ആനന്ദം മാത്രം അകലെയായി മാനവൻ ഉഴറിയോടുമ്പോൾ അല്പനേരം ഏകാന്തമായിരുന്നൊന്ന് ചിന്തിക്കുക, ഞാൻ ഇന്നുവരെ ലഭിച്ചതിലല്ല തൃപ്തമാകുന്നത്, ലഭിക്കാത്ത സത്യം എന്നിലെ പൗരുഷമാണ്, എന്നിലെ സ്ത്രീയാണ്. മാറി മാറി പരീക്ഷിക്കാൻ സമയമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഉദാത്തമായി ചേതന ഉണർത്തുന്ന ഈയൊരു തലം വെച്ച് ആധ്യാത്മികതയെ ഒന്ന് നോക്കുക. ആ സംയോഗത്തിന്റെ ഭൂമിയിൽ ചേതന പുരുഷനും ശക്തിയും കാലവും ഭൂതഭൗതിക ദ്വണുകങ്ങളും അത്യന്തം സംയോജിച്ചേകമാകുന്ന ഒരു തലം. സദ്ഭാവത്തിന്റെയും ചിദ്ഭാവത്തിന്റെയും ആനന്ദഭാവത്തിന്റെയും സമുന്നത തലം. ഇതിനെയാണ് ഭാരതം ആത്മീയത എന്ന് പറയുന്നത്. ഇതിനെ രൂപപ്പെടുത്തുമ്പോൾ അവർ ഏകമായ സത്യം ഒന്ന്, അതിൻ്റെ അകത്ത് വിലീനമായ ചിച്ചക്കൃതി ഊർജപ്രസരം പോലെ ത്രസിച്ചുണ്ടായ ക്ഷിപ്തം, അതിനെ ആസ്പദമാക്കി അതിൽ പ്രവർത്തിച്ച കാലം. കാലം ആ ഏക സത്യത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പന്ദനമാണ്. ഇത് തിരിച്ചറിയാൻ സമഷ്ടിയോളം നിങ്ങൾ പോകണമെന്നില്ല, അല്പനേരം വീട്ടിനകത്ത് കണ്ണടച്ചിരുന്നു നോക്കിയാൽ മതി. പുറത്തുള്ള ഒരു ശബ്ദവും കേൾക്കാതെ കണ്ണുകൾ അടച്ചൊരു മുറിയിൽ കയറി അല്പനേരം ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ശക്തി സ്പന്ദിച്ച് ക്ഷിപ്തമുണ്ടാവും. അധികം നേരം നിങ്ങൾക്ക് തനിച്ചിരിക്കാനാവില്ല. നിങ്ങൾ ആഗ്രഹിക്കും പുറത്ത് പത്രം വന്നോ, നിങ്ങൾ ആഗ്രഹിക്കും ഭാര്യ ചായ എടുത്ത് കാണുമോ, പുറത്തേക്ക് പോയ മകൻ വന്ന് കാണുമോ. ഇവയൊക്കെ ക്ഷിപ്തങ്ങളാണ്. നിങ്ങളിരുന്ന കാലവും ഈ ചിന്ത രൂപാന്തരപ്പെട്ട കാലവും അതിൻ്റെ സ്പന്ദനവും മാറുന്നത് സൂക്ഷ്മമായി നോക്കിയാൽ വളരെ വേഗത്തിൽ കാണാം. കാലം മനസ്സിൻ്റെ ഈ വിഭൂതിയാണ്. ഒരു കല മുതൽ മന്വന്തരങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന കാലം. കാലശക്തിയും നിങ്ങളിൽ സ്പന്ദിച്ച ശക്തിയും, അതുവരെ സ്പന്ദനമില്ലാതിരുന്ന നിശ്ചേഷ്ടമായിരുന്ന അവസ്ഥയിൽ നിന്ന് സ്പന്ദിച്ച ശക്തിയും അനേക ബീജങ്ങളോടുകൂടിയ ഒരു അവ്യക്തതത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളത് രൂപാന്തരപ്പെടുന്ന അർത്ഥമായി. അവ്യക്തം എന്ന് പറഞ്ഞത് പ്രകടമല്ലാത്തത്. മുമ്പ് പറഞ്ഞ സ്ത്രീയിലെ അവ്യക്തമാണ് പുരുഷൻ, പുരുഷനിലെ അവ്യക്തമാണ് സ്ത്രീ, അച്ഛനിലെ അവ്യക്തമാണ് മകൻ, മകനിലെ അവ്യക്തമാണ് അച്ഛൻ.
ഏത് മകനും തൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് മകനായിരിക്കുന്ന അവസ്ഥയിൽ തോന്നലുണ്ട്. ശരിയല്ല, ആ മകൻ അച്ഛനാകുമ്പോൾ അങ്ങനെ തന്നെയേ പെരുമാറുകയുമുള്ളൂ. നോ ഓറസ്. പ്രകട സത്യങ്ങളോട് നീതി പുലർത്തി ജീവിക്കാൻ പറ്റാത്ത ജന്മശാപങ്ങളാണ് മാനവന്റെ ദുഃഖങ്ങൾ മുഴുവൻ, അവന്റെ മൃത്യുവും. മൃത്യുവിനെ പുൽകാൻ വെമ്പുന്ന മനുഷ്യൻ ജീവിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള സമയം എടുക്കാനായി നിർത്തുന്നത് കേട്ടോ. നിർത്തേണ്ടത് കൊണ്ടല്ല, നിങ്ങൾ പലതരക്കാരായതുകൊണ്ട് കേൾക്കുമ്പോഴേ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത പോകുന്ന വഴിയെ അല്പം പോയിട്ട് തിരിച്ചു വരുന്നവരെ ഞാൻ കാത്തിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതാവശ്യമില്ലെങ്കിൽ എന്നോട് പറയാം, എനിക്കിഷ്ടം അണമുറിയാതെ പറയുന്നതാണ്. അതുകൊണ്ട് അവ്യക്തം എല്ലാത്തിൻ്റെയും സാധ്യതയുടെ ലോകമാണ്. മനസ്സിലായില്ല, അതിൽ നിന്നാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന ശക്തി ഉണ്ടാകുന്നത്. ബുദ്ധിതത്വം അല്ലെങ്കിൽ മഹത്തത്വം, മഹാൻ. ഇനി അത് വിശേഷവിധിയായി പരിണമിക്കുമ്പോഴാണ് ഞാനെന്ന അഹന്തത്വം ഉണ്ടാകുന്നത്. ഉറക്കത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ കിടന്നിട്ടുണ്ടോ? ഇല്ല. ഉറങ്ങാൻ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഉറക്കത്തിന് വേണ്ടി പോയി കിടന്നിട്ടുണ്ടോ? ഇപ്പൊ മിക്കവാറും ആളുകൾ ശങ്കരക്കുറുപ്പ് പറഞ്ഞ പോലെയാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ജാഗരക്ലിഷ്ടനായി അസ്വസ്ഥ ചിത്തനായി സാഗരം മെല്ലെ വിരിമണൽ മെത്തമെൽ താനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാണ് ഈ നേരമൊക്കെ തുടിക്കും കരളുമായി. അദ്ദേഹം ഈ കവിത എഴുതിയത് വളരെ ശ്രദ്ധേയമായൊരു സന്ദർഭത്തിലാണ്. സുകുമാർ അഴീക്കോടിന്റെ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡായി കിടന്നു കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഒരു വിമർശന ഗ്രന്ഥത്തിന് ഒരു കവിയെ, അതും ഭാവഗീതം രചിച്ചൊരു കവിയെ ആശുപത്രിയിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് ബോധ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു അവ. ഇന്ന് ശങ്കരക്കുറുപ്പുമില്ല, സുകുമാർ അഴീക്കോടുമില്ല. എങ്കിലും മാനവൻ പലപ്പോഴും ബെഡിൽ കിടക്കുന്നത് അങ്ങനെയാണ്. ജാഗര ക്ലിഷ്ടനായി അസ്വസ്ഥ ചിത്തനായി സാഗരം മെല്ലെ, അവിടെ സാഗരമാ കിടക്കുന്നത്, സാഗരം മെല്ലെ വിരിമണൽ മെത്തമെൽ താനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാണ് ഈ നേരമൊക്കെ തുടിക്കും കരളുമായി. കവിത നിനക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. എന്നതുപോലെ പോയി കിടന്നിട്ടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഉണ്ടോ? അങ്ങനെ കിടക്കുമ്പോൾ ആദ്യം വിശേഷം, അച്ഛൻ അടുക്ക കൂടെ പോയി തിരിച്ചറിയാം, അമ്മ അടുക്ക കൂടെ പോയി കുട്ടി വന്നു, ലൈറ്റ് എല്ലാം അണച്ചത് ഓർമ്മയുണ്ട്. അങ്ങനെയെല്ലാം വിശേഷമായി അറിഞ്ഞിട്ട് മെല്ലെ കണ്ണുകൾ അടഞ്ഞു വരുമ്പോഴേക്ക് ഒന്നും വിശേഷമായി അറിയില്ല. ഞാൻ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ആരുടെയൊക്കെയോ ശബ്ദം കേട്ടു, ആരോ എൻ്റെ മുറിയിലൂടെ കടന്നുപോയൊരു കാൽപെരുമാറ്റം കേട്ടു എന്ന സാമാന്യത്തിലേക്ക് വഴുതി മാറിയത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോ ഒന്നും കേട്ടില്ല, ഒന്നും അറിഞ്ഞില്ല എന്നൊരു ശൂന്യത്തിലേക്ക് എത്തിയത് ഓർമ്മയുണ്ടോ?
അങ്ങനെ എത്തിയോ? ഒരു ശൂന്യത്തിലേക്ക് എത്തി, ഒന്നും അറിഞ്ഞില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. നല്ല സുഖമായിരുന്നു. ഇങ്ങനെ ഉണ്ടോ ഒരവസ്ഥ? അതിനകത്ത് പറഞ്ഞ പദം ഇതാണ്, ഒന്നും അറിഞ്ഞില്ല, നല്ല സുഖമായിരുന്നു. നിത്യാനുഭവമായ നല്ല സുഖമായിരുന്നു എന്ന ഓർമ്മയിൽ ഒന്നും അറിയാതിരിക്കുമ്പോൾ എല്ലാം വ്യക്തമാകാനുള്ള അവ്യക്തത്തിൻ്റെ അനിശ്ചിത മേഖലയിൽ ഒന്നും അറിയാതിരിക്കുമ്പോൾ ഇത്രയും സുഖമുണ്ടെങ്കിൽ ആ അവ്യക്തമില്ലാത്ത സുഖം എത്രയായിരിക്കും? Can you imagine? നാളെ ഉണർന്നെത്താവുന്നതും വ്യക്തമാകാവുന്നതും ഇന്നലെയുടെ ബാക്കി പത്രങ്ങളിലേക്ക് വരാവുന്നതും ഇന്നലെ വഴക്കുണ്ടാക്കിയ ഭാര്യയെ, എതിരിട്ട മകനെ, അയൽവക്കങ്കാരെ, സാധന സാമഗ്രികളെ, കടം വാങ്ങിച്ചതിനെ, സമ്പാദിച്ചതിനെ ഒക്കെ സുഖവും ദുഃഖവുമായി കാണേണ്ട നാളെയിലേക്ക് ഉണർന്നു വരേണ്ടതിനു മുമ്പ് അതൊന്നുമില്ലാത്ത, അതിൻ്റെ എല്ലാം ബീജങ്ങൾ സൂക്ഷ്മമായി കിടക്കുന്ന അവ്യക്തത്തിൻ്റെ അനിശ്ചിതത്വത്തിൽ ഒന്നുമറിയാതുറങ്ങുമ്പോൾ ഞാൻ സുഖിയായിരുന്നു എന്ന് നിത്യവും അനുഭവിച്ചിട്ടും വീണ്ടും വീണ്ടും വിശേഷത്തിലേക്ക് ഗമിക്കുവാൻ തത്രപ്പെടുന്ന, ദുഃഖം തളം കെട്ടുന്ന നാളുകളെ ചിത്രീകരിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന മാനവ ചേതനയുടെ വിശേഷ സംസ്കാരം, അവന്റെ ആരോഗ്യത്തിൽ, അവന്റെ ആനന്ദത്തിൽ എത്ര പങ്കുവഹിക്കുന്നുണ്ടാവും? ആരോഗ്യശാസ്ത്രത്തിന് മുഖവരെ എഴുതുമ്പോൾ ആത്രേയനും ജീവകനും ശുശ്രുതനുമൊക്കെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അന്വേഷിച്ചത് ഇതിനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഭാരതീയ ആരോഗ്യശാസ്ത്രത്തിനും ഭാരതീയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കും അനുസ്യൂതതയുള്ള ഒരു ചരടുണ്ട്. അത് കണ്ടം വെച്ച കോട്ടല്ല. ഇത്രയും തത്വദർശനത്തിന്റെ ഭാഷയിലൂടെ ആധുനികർ എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചിന്തിക്കാം. തുടരാമോ? തുടരാമോ? എഴുന്നേക്കാൻ വയ്യാതാവുമ്പോ എന്നോട് പറയണം. നിങ്ങൾ ക്ഷീണിക്കരുത്. നിങ്ങളുടെ ബൗദ്ധിക വ്യാപാരങ്ങൾക്ക്, ഇന്റലക്ച്വൽ എക്സർസൈസിന് എത്ര ദൂരം എന്നോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുമെന്ന് എനിക്ക് നിശ്ചയം പോരാ. ഇന്റലക്ച്വൽ എക്സർസൈസിനപ്പുറം ഇത് മനസ്സിലാക്കുവാൻ നിങ്ങളുടെ പാരമ്പര്യങ്ങൾ എല്ലാവരുടെയും എപ്പോഴും അനുവദിക്കുമോ എന്നും എനിക്ക് നിശ്ചയം പോരാ. കുറച്ചു പേർക്ക് സഞ്ചരിക്കാൻ പറ്റും. കാരണം പെരിന്തൽമണ്ണ വളരെ സംസ്കാരമുള്ള നാടാണ്. അങ്ങാടിപ്പുറവും തിരുമാന്താംകുന്നും മുമ്പിലോടൊഴുകുന്ന നദിയും വന്യമായ മരങ്ങളും അതിൽ തൂങ്ങിക്കിടക്കുന്ന നാഗവള്ളികളും
Am I right? മിത്തുറങ്ങുന്ന ഈ മണ്ണിൽ മിത്തിന്റെ നേരേറി സഞ്ചരിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ തങ്ങളുടെ മിത്തിക്കൽ എക്സ്പ്രഷനുകളിൽ നിന്ന് ഞാൻ വരയ്ക്കുന്ന വർണ്ണങ്ങൾക്ക് ജാഗ്രത്തിനും സ്വപ്നത്തിനും അപ്പുറം തുര്യകയുടെ ചിന്തനങ്ങൾ വിരചിക്കുവാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കും മനസ്സിലാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംഘാടകർ എന്നെ വിളിക്കില്ല, ഞാനിവിടെ വരില്ല എന്നെനിക്ക് ഉറപ്പുമാണ്. പക്ഷെ എൻ്റെ ഉദ്ദേശ്യം അതല്ല. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്യാൻ പറ്റുമോ എന്നത് മാത്രമാണ്. അതിൻ്റെ തത്രപ്പാടിൽ നിങ്ങളുടെ ബൗദ്ധിക സർജനം എത്രത്തോളം എന്നെ അനുവദിക്കും അനുകൂലിക്കുമെന്ന കാര്യം മാത്രമേ എന്നെ സംശയാകുലനാക്കുന്നുള്ളൂ. തുടരാം അല്ലേ? ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുന്നത് പുട്ടൊന്ന് വെന്ത് കിട്ടാനാണ്. ചില അമ്മമാര് നല്ല അരിയൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് കുഴച്ച് പുട്ട് കിട്ടിക്കാത്ത നല്ല പോലെ കുത്തി നിറച്ച് അടുപ്പത്ത് വെക്കും. മനസ്സിലായില്ല? കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആവി കയറുമ്പോഴേക്ക് ഇത് പുട്ടുകുറ്റി തന്നെത്താൻ തുറന്ന് ഇത് പതുക്കെ കൊള്ളി നിന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് വരും. മനസ്സിലായില്ല? ആരോ പുട്ടുണ്ടാക്കണമെന്ന് പറഞ്ഞു കേട്ട് ഇങ്ങനെയാണെന്ന് ധരിച്ച് കയറ്റി വെച്ചുകൊണ്ടാണ്. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തേങ്ങയോ അതുമല്ലെങ്കിൽ ചീകിയ കുറച്ച് കാരറ്റോ ഒക്കെ ഇട്ടു കൊടുത്തില്ലെങ്കിൽ ഈ ആവി ഇടയ്ക്കൂടെ കയറി ഈ അരിയൊന്നും വേവില്ല. Am I right? ഇതിനോട് ചേരുകയില്ലാത്തതുകൊണ്ട് മറ്റു വളിപ്പൊന്നും പറയാനും നിവൃത്തിയില്ല. മനസ്സിലായില്ല? ഇടയ്ക്ക് വല്ല മുല്ല നസറുദ്ദീനെയോ ആഗോള പ്രശസ്തനായ രജനീഷിനെയോ ഉദ്ധരിച്ച് രണ്ട് വളിപ്പടയ്ക്ക് കയറ്റാമെന്ന് വിചാരിച്ചാൽ അത് ഈ അരിയുടെ കൂടെ വെന്ത് കിട്ടാൻ അല്പം പ്രയാസവുമാണ്. അതുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ പറയരുത് അതൊക്കെ ഇടയ്ക്ക് ചേർത്തിരുന്നെങ്കിൽ ഇത് മനസ്സിലാവില്ലായിരുന്നു, അത് ആസ്വദിക്കാമായിരുന്നു എന്ന്. ഒരു ഗുരുത്തം കിട്ടവനായി എന്നെ എണ്ണോ? എന്തായാലും നമുക്ക് തുടരാമല്ലേ? തുടരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഏകാന്തമായി ഉറങ്ങാൻ പോയി കിടന്ന് മറന്നുപോയില്ലേ? എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ, നിങ്ങൾക്ക് മറക്കാം. ഇവന്മാരെല്ലാം ഉള്ളതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപരിചിതരായ മുഴുവൻ പേരുടെയും സാധന സാമഗ്രികൾ ഇവിടെ ഇരിപ്പുണ്ട്. പറഞ്ഞിട്ട് എനിക്ക് പോയാലും ഇതെല്ലാമായിട്ട് നിങ്ങൾ കേൾക്കൂല്ലയോ? അതുകൊണ്ട് എനിക്ക് മറക്കാനാവില്ലല്ലോ. അപ്പോ എവിടെയാ പറഞ്ഞു നിർത്തിയത്? വീണ്ടും മറന്നുപോയി. ഉറങ്ങാൻ കിടന്ന് വിശേഷം സാമാന്യം ശൂന്യം. ഓർമ്മ വന്നു? ഈ മൂന്നവസ്ഥയുണ്ട്. സമ്മതമായി? അതിലാ വിശേഷം കഴിഞ്ഞ് സാമാന്യത്തിൽ ജാഗ്രത്തിലേക്കും സുഷുപ്തിയിലേക്കും കയറി നിൽക്കുന്ന സാമാന്യത്തിന്റെ ഒരു സ്വപ്നഭൂണ്ട്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ, നിങ്ങളുടെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ ചിന്തനത്തിൽ, നിങ്ങളുടെ കുട്ടികളുടെ നാളത്തെ ആരോഗ്യത്തിൽ, നിങ്ങളുടെ കുട്ടികളുടെ ക്ഷോഭത്തിൽ, കുട്ടികളുടെ സാമാന്യത്തിലൊക്കെ പങ്കുവഹിക്കുന്ന
സ്വപ്നേ മഹീമാനം അനുഭവതി യദൃഷ്ടം അനുപശ്യതി ശ്രുതം ശ്രുതമേവ അനുശൃണോതി ദേശദിഗന്തരശ്ച പ്രത്യനുഭൂതം പ്രത്യനുഭവതി ദൃഷ്ടം ച അദൃഷ്ടം ച ശ്രുതം ച അശ്രുതം ച അനുഭൂതം ച അനനുഭൂതം ച സച്ച അസച്ച സർവം പശ്യതി സർവഹ പശ്യതി. പിപ്പലാദന്റെ മുമ്പിൽ ആയിരം സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ തോന്നുന്ന മുഹൂർത്തം പിപ്പലാദൻ. പിപ്പലം അതീതി പിപ്പലാദ ആൽപ്പഴങ്ങൾ മാത്രമശിച്ച് ജീവിച്ചതുകൊണ്ട് വാസനാസഞ്ചയങ്ങളില്ലാതെ ജീവിച്ച ഋഷിയുടെ അക്ഷോഭ്യ ചിന്തകൾക്ക് മുമ്പിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? ആറു കുട്ടികൾ പിപ്പലാദനെ കണ്ട് സംശയമുന്നയിക്കുമ്പോൾ ജാഗ്രത് വിഭൂതിയിൽ നിന്ന് സ്വപ്നവിഭൂതിയിലേക്ക് മാനവചേതനയെ ആനയിച്ചു കൊണ്ടുപോകുവാൻ സമർത്ഥനായ പിപ്പലാദൻ അത്യന്ത മനോഹരമായി കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് ഈ കണ്ടത്. ജാഗ്രത്തിന്റെ വിശേഷ വിഭൂതികളിൽ നിന്ന് ജാഗ്രത് സ്വപ്നത്തിലേക്ക് കടക്കുന്ന സാമാന്യത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ അഭിഭൂതങ്ങളായി കഴിഞ്ഞ് കണ്ണുകൾ അടഞ്ഞു, ചെവി കേൾക്കാതായി, കൈയും കാലുമൊന്നും പ്രവർത്തിക്കാതായി, നിശ്ചേഷ്ടമായ കട്ടിലിൽ കിടക്കുന്ന കിടപ്പിൽ പത്തിന്ദ്രിയങ്ങളും അടങ്ങിക്കഴിഞ്ഞ് സ്വപ്നത്തിൽ മഹിമാവിനെ അനുഭവിച്ചുകൊണ്ട് മനസ്സു പലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ട് കണ്ടത് കാണുക, കേട്ടത് കേൾക്കുക, അനുഭവിച്ചത് അനുഭവിക്കുക, കണ്ടതും കാണാത്തതും ചേർത്തു വെച്ച് കാണുക, കേട്ടതും കേൾക്കാത്തതും ചേർത്തു വെച്ച് കേൾക്കുക, അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്തു വെച്ച് അനുഭവിക്കുക എന്ന സ്വപ്ന വിഭൂതിയിൽ വച്ച് നിങ്ങളുടെ പിനിയൽ, പിറ്റ്യൂട്ടറി, അഡ്രീനൽ, തൈറോയിഡ്, പ്രോസ്റ്റേറ്റ്, ഡക്റ്റിലസ് ഗ്രന്ഥികളുടെ സ്രാവങ്ങളിൽ നിന്ന് നിങ്ങളുടെ ആരോഗ്യശാസ്ത്രത്തിന്റെ അനന്ത വിഭൂതികൾ ഉണർന്ന് അവ ധാതു സമന്വയത്തിന്റെ താത്വന്തര ചിന്തയുടെ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്രധാതുക്കളുടെ വിധാനീയതകൾ ഉപാപചയത്തിന്റെ അന്തരിന്ദ്രിയ മണ്ഡലം പുൽകി മെറ്റബോളിസത്തിന്റെ കാറ്റബോളിക് ആനബോളിക് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ആ ആംഗലേയ പദങ്ങൾ. വിഭൂതികളിലൂടെ കടന്ന് ആ ഡക്റ്റിലസ് ഹോർമോണുകളുടെ ആന്തോളനം ഉതിർക്കുമ്പോൾ അവയുടെ ഇരിപ്പിടങ്ങൾക്ക് സമാനമായി ഭാരതത്തിന്റെ അനാട്ടമി നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞാസഹസ്രാരങ്ങളുടെ ഭാവതലങ്ങൾ ഉണരുമ്പോൾ അതിന്റെ അധിദേവതകൾ ദാഹിനിയും കാഗിനിയും ഹാഗിനിയും സാഗിനിയും ഉണരുമ്പോൾ പജിച്ച് രൂപാന്തരപ്പെട്ട ഈ ലോകവും ദർശപൗർണമാസങ്ങളും
പ്രാണനും മനസ്സും ബുദ്ധിയും വാരിക്കഴിച്ച് ആഹാരപദാർത്ഥങ്ങളും ദഹിച്ചെരിഞ്ഞടങ്ങി രൂപാന്തരപ്പെട്ടെത്തുമ്പോൾ വരാനിരിക്കുന്ന നിങ്ങളുടെ യുഗസന്ധ്യകളും നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളും നിങ്ങളുടെ പാരമ്പര്യങ്ങളും നിങ്ങളുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ദൃഷ്ടവും അദൃഷ്ടവും ശ്രുതവും അശ്രുതവും അനുഭൂതവും അനനുഭൂതവും കൂട്ടിച്ചേർത്തൊരുക്കുന്ന നാളുകൾ, ഹേ മാനവ, നിന്റെ ജാഗ്രത്തുകളിൽ നിന്നല്ല, നിന്റെ സ്വപ്നങ്ങളിൽ നിന്നാണെന്നോ? ജാഗ്രത്തിനെ അവലംബിച്ച് നിനക്കൊരു ജീവിതവും നിനക്കൊരു ആരോഗ്യശാസ്ത്രവും ഇല്ലെന്ന്. ജാഗ്രത് വച്ച് പഠിക്കുന്ന നിന്റെ സമയവും നിന്റെ കോലാഹലങ്ങളും വിഷാദത്തിന്റെ ചവിയുള്ളതാണ്. കഴിയുമെങ്കിൽ ജീവിതം അബോധ പ്രബോധനത്തിന്റെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളെ പുലകി സ്വപ്നങ്ങളിൽ ജേതാവാകാൻ ശ്രമിക്കുമെന്ന്. ടെന്നീസൻ ഇൻമെമ്മോറിയത്തിൽ ഓർമ്മിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിക്ടർ ഇൻ ഡ്രാമ, വിക്ടർ ഇൻ റൊമാൻസ്, ക്ലൗഡ് വീവർ ഓഫ് ഫണ്ടാസ്മൽ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ്, ചൈൽഡ് ലൈവർ വേർ ടൈറ്റൻ ബൈ ദ വിന്റർ വെയ്റ്റ് ഓഫ് ഇയേഴ്സ് ആസ് ഇറ്റ് അൺബ്രോക്കൺ. ഇൻ മെമ്മോറിയം വായിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് പറയുന്നത്. വിക്ടർ ഇൻ ഡ്രാമ, വിക്ടർ ഇൻ റൊമാൻസ്, ക്ലൗഡ് വീവർ ഓഫ് ഫണ്ടാസ്മൽ ഹോപ്സ് ആൻഡ് ഫിയേഴ്സ്, ചൈൽഡ് ലവർ വേർ ടൈറ്റൻ ബൈ ദ വിന്റർ വെയ്റ്റ് ഓഫ് ഇയേഴ്സ് ആസ് ഇറ്റ് അൺബ്രോക്കൺ. സ്വാപ്നിക തൈജസന്റെ അവശ്യമധുരമായ മുന്നേറ്റത്തെ ഭാരതീയ വൈജ്ഞാനികർ ഏത് നേത്രം കൊണ്ടാണ് കണ്ടത്? അസ്മാദൃശ്യരായ പിപ്പലാദനെ പോലെയുള്ളവർ. ഈ സ്വപ്നവും ചെന്ന് ലയിക്കുന്നത് വല്ലാത്തൊരു സുഷുപ്തിയിലാണ്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന എത്ര സുപ്തോ ന കഞ്ചന കാമം കാമയതേ ന കഞ്ചന സ്വപ്നം പശ്യതി തത് സുഷുപ്ത സ്ഥാന ഏകീ ഭൂത പ്രജ്ഞാനഘന ഏവാനന്ദമയാനന്ദ ബുക്ക് പ്രാജ്ഞസ്തൃതീയ പാദ. കാർട്ടീഷ്യൻ തലം പോലെ, റെനേഡ് കാർട്ടിന്റെ കാർട്ടീഷ്യൻ തലം പോലെ ചതുർദ്ധാംശത്തിൽ ഭാരതീയ വൈജ്ഞാനിക ശാഖ എല്ലാത്തിനെയും കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവിതത്തെ ഉൾപ്പെടെ ഡെക്കാർട്ടിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗണിതശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെക്കാർട്ടിനെ ഓർത്തിരിക്കാതെ വഴിയില്ല. പ്ലെയിൻ ജോമട്രിയും മറ്റും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അനലിറ്റിക്കൽ ജോമട്രിയിലേക്കുള്ള വികാസ പരിണാമങ്ങളിൽ ഡെക്കാർട്ടിന്റെ കാർട്ടീഷ്യൻ തലം പഠിക്കാതെ നിങ്ങൾക്ക് പോകാനാവില്ല. എക്സ് ഒ എക്സ് ഡാഷ് ആൻഡ് വൈ ഒ വൈ ഡാഷ്, എക്സ് ഒ വൈ, വൈ ഒ എക്സ് ഡാഷ്, എക്സ് ഡാഷ് ഒ വൈ ഡാഷ്, വൈ ഡാഷ് ഒ എക്സ്. ചെറുപ്പത്തിൽ
ചതുർദ്ധാംശങ്ങൾ, ക്വാഡ്രൻസ്, അങ്ങനല്ലേ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുക അല്ലേ? ക്വാഡ്രൻസ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇതൊക്കെ വെച്ച് ട്രിഗണോമെട്രി ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഈസ് ഇറ്റ് നോട്ട് അല്ലേ? അരുണാപുരം സെയിന്റ് തോമസ് കോളേജ്, AASTC, ഓൾ ആർ പോസിറ്റീവ്, സൈൻ അലോൺ ഈസ് പോസിറ്റീവ്, ടാൻ അലോൺ ഈസ് പോസിറ്റീവ് ആൻഡ് കോസ് അലോൺ ഈസ് പോസിറ്റീവ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ല? ഉണ്ട്. അതുപോലെ മനുഷ്യ ജീവിതത്തെ ക്വാഡ്രന്റുകളായി തിരിക്കുക, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയങ്ങൾ. ഭിഷഗ്വരൻ ഔഷധം, രോഗി പരിചാരകൻ. തച്ഛൻ സൂത്രഗ്രാഹി, തക്ഷകൻ. സഹായി എന്നിങ്ങനെ തിരിക്കുക. എല്ലാത്തിനുമുണ്ട്. ഭാരതീയ വിദ്യ ഏത് നിങ്ങൾ എടുത്താലും അതെല്ലാം ഈ ചതുർദ്ധാംശങ്ങളിലാണ് രൂപാന്തരപ്പെട്ടു നിൽക്കുന്നത്. ഏതെടുത്താലും വ്യക്തമായ ഗണിതയുക്തിയിൽ. അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചാൽ മതി, മുഴുവൻ ഓർമ്മ വരും. നിങ്ങൾ പഠിച്ച പോലെ പഠിച്ചതെല്ലാം മറന്നുപോകുന്നതല്ല ഈ വിദ്യ. അത് പഠിച്ചവർ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളത് പഠിക്കാത്തത് കൊണ്ടേ അത്ഭുതം ഉണ്ടാവുള്ളൂ. പഠിക്കാനൊരുങ്ങിയാൽ 5 മിനിറ്റേ ഉള്ളൂ. പക്ഷെ അത് പഠിക്കാനുള്ള ഒരു ടൂൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആധുനിക വിദ്യാഭ്യാസം കൊണ്ട്. അത് തിരിച്ചു കിട്ടാൻ ഇച്ചിരി പണിയാണ്. മനസ്സിലായില്ല? അതുകൊണ്ട് നിങ്ങൾ ഏതായാലും ടൂള് നഷ്ടപ്പെട്ട നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ നല്ലത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചു നോക്കുക. അവർ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജനിതക സ്മൃതി ഉണരും, ടൂള് തിരിച്ചു വരും. നിങ്ങളിനി പഠിക്കാൻ പോയാൽ അണകഴയ്ക്കും. മനസ്സിലായില്ല? എല്ലാം അരച്ചും പിടിച്ചും അപ്പമുണ്ടാക്കിയും തിന്നു പിടിച്ച നിങ്ങൾക്ക് കടിച്ചു തിന്നാവുന്ന സാധനങ്ങൾ തന്നാൽ അണകഴയ്ക്കും കുറെ കഴിയുമ്പോൾ. ഇസ് നോട്ട് ശരിയല്ല? അതുകൊണ്ട് നിങ്ങൾക്ക് ചക്കയുടെ മടലും ചക്കയുടെ ചവണിയും ഇടിച്ചക്കയും ഒക്കെ വീട്ടിൽ തോരം വെച്ചാൽ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. മൈദാ പരത്തി കണ്ടി ചവിയൽ വെച്ചാൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. ശരിയല്ല? ശരിയല്ല? മനസ്സിലായില്ല? ഇതിന്റെ കാരണം നിങ്ങളെ സമ്മതിച്ചിടത്തോളം നിങ്ങൾ ദഹിക്കുന്നത് കണ്ടെത്തി പോന്നിട്ടുള്ളത് ശീലം കൊണ്ട് ആധുനികമാണ്. അപ്പോഴെല്ലാം നിങ്ങളുടെ അപഗ്രഥനാത്മകമായ ബുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് മറ്റൊരുവന്റെ അറിവിനെ നിങ്ങൾ കയറ്റിവെച്ച് അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി അതിൽ പ്രവർത്തിച്ചു വരാൻ സമയമെടുക്കും. മറ്റത് നിത്യ അനുഭവമാണ് ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും. ആ ശൂന്യത്തിൽ, സുഷുപ്തിയിൽ, അവിടെയാണ് എല്ലാ അറിവും ഇരിക്കുന്നത്. അതുകൊണ്ട് അതിനെ പറയുക, യേശ സർവേശ്വരഹ,
യേഷ സർവജ്ഞഃ യേഷു അന്തര്യാമി യേഷ യോനിഹി സർവസ്യ പ്രഭവാപ്യ ഊഹി ഭൂതാനാം. വിശേഷത്തിലല്ല അറിവ് എന്ന് പഴയ അമ്മമാർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ പഠിപ്പിക്കാനല്ല ഒരുങ്ങിയത്, ഉറക്കാനാണ് ഒരുങ്ങിയത്. മനസ്സിലായില്ല. ഏതൊരു ബീജത്തിലാണോ ഈ ലോകത്തിൻ്റെ അറിവിന് മുഴുവൻ കാരണമായ വിത്തിരിക്കുന്നത്, ആ ഗാഢമായ സുഷുപ്തിയിൽ നിന്ന് വരുന്ന അറിവുകൾ സ്വച്ഛന്ദങ്ങളും ആനന്ദപൂർവകങ്ങളും അത് സാമാന്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശേഷങ്ങളുമാണ് എന്ന് നന്നായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ അമ്മൂമ്മമാർ നിങ്ങളുടെ അച്ഛനമ്മമാരെ ഇന്നലെ നന്നായി കിടത്തി ഉറക്കിയത്. അതുകൊണ്ടാണ് മാനസിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സങ്കീർണതകളും കഴിഞ്ഞ തലമുറയ്ക്ക് കുറഞ്ഞത്. ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്കും, സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലേക്കും, സുഷുപ്തിയിൽ നിന്ന് ഏകമായ സത്യത്തിലേക്കും ഉള്ള സഞ്ചാരപഥമാണ് ആത്മീയ യാത്ര. ആധ്യാത്മികതയുടെ ഏതാണ്ടൊരു വർണ്ണചിത്രം ഞാൻ വരച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ജാഗ്രത് ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും ലോകമാണ്. ഇന്ദ്രിയങ്ങൾക്കും വിഷയങ്ങൾക്കും അപ്പുറം ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും സൃഷ്ടിക്കുന്ന മനസ്സിന്റെ ലോകമാണ് ദേവലോകം. വിഷയങ്ങളുടെ ലോകം അധിഭൂതം, ഇന്ദ്രിയങ്ങളുടെ ലോകം അധ്യാത്മം, മനസ്സിന്റെ ലോകം അധിദൈവം. ഇതിൻ്റെ സമന്വയവും സുസമ്മേളനവുമാണ് വ്യക്തിയുടെ ആരോഗ്യം. അതിഭൂതം എവിടെ അതൃപ്തമായിരിക്കുന്നു, ഭൂതതന്മാത്രകൾ, അത് മൂന്നെണ്ണം: അന്നം, ജലം, സോമം. എൻ്റെ പേര് അന്നം, സോമം, അഗ്നി, പ്രജാപതി. അതിനുള്ള ആരോഗ്യശാസ്ത്രത്തിലെ പേര് വാദം, പിത്തം, കഫം. അന്നം, ജലം, അഗ്നി, പ്രാണൻ, ഇത് മൂന്നെണ്ണം ചേരും. അതിൽ പ്രാണൻ സ്വായത്തമായതുകൊണ്ട് തന്നിൽ, അന്നവും ജലവും അഗ്നിയും ഭൂതമായി വെളിയിൽ ശരീരത്തിലും. അതിനെ അധിഭൂതമെന്ന് പറയും. അധിഭൂതം, അധ്യാത്മം, അധിദൈവം. അതുകൊണ്ട് ആയുസ്സിനെയും ആരോഗ്യത്തിനെയും പറയുമ്പോൾ ശരീരേന്ദ്രിയ സത്വാത്മാ സംയോഗോധാരി ജീവിതം, നിത്യഗശ്ച അനുബന്ധശ്ച പര്യായൈരായുരുച്യതേ എന്ന് ചരകൻ സൂത്രസ്ഥാനത്തിൽ. ശരീരം, ഇന്ദ്രിയം, സത്വം, മനസ്സ്, ആത്മാ, ഇതിൻ്റെ സംയോഗമാണ് ജീവിതം.
അതുകൊണ്ട് തന്നെ ഭാരതീയ ആചാര്യന്മാർ ഈ പഠനത്തിൽ ഏറ്റവും ശ്രദ്ധ വച്ചിട്ടുള്ളത് ജാഗ്രതയിലല്ല, നിങ്ങളുടെ ആരോഗ്യക്രമങ്ങളിലും ആത്മീയ ക്രമങ്ങളിലും ജാഗ്രത അല്പമേ പങ്കുവെക്കുന്നുള്ളൂ. നിങ്ങൾ പിണങ്ങിയിട്ടുള്ളതും ഇണങ്ങിയിട്ടുള്ളതും നിങ്ങൾ ചുമന്നിട്ടുള്ളതും നിങ്ങൾ കഴിച്ചിട്ടുള്ളതുമെല്ലാം ജാഗ്രത്തിന്റെ പ്രാധാന്യത്തെക്കാൾ സ്വപ്നത്തിന്റെ വിഭൂവിലാണ്. അതിനേക്കാൾ സൂക്ഷ്മമാണ് സുഷുപ്തി. നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം സുഷുപ്തിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ആരോഗ്യം രൂപപ്പെട്ടത് നിങ്ങൾ കഴിച്ചതിൽ നിന്നല്ല, കഴിക്കാതിരുന്നതിൽ നിന്നാണ്. വല്ലാത്ത അവതാളത്തിലാകുന്ന നിങ്ങൾ അവതാളത്തിലാകുന്ന സ്വപ്നയായി പോയി എന്ന് തോന്നുന്നു അല്ലേ? അറിയാതെ പറഞ്ഞു പോയതായിരിക്കണം എന്നും തോന്നുന്നുണ്ടാവും അല്ലേ? എ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്ന് തോന്നില്ലേ? ഇല്ല, നിങ്ങളുടെ ഒരു അപ്പൂപ്പനെ എടുക്കുക, ഒരു അമ്മൂമ്മ എടുക്കുക, എത്ര ടൺ വൈറ്റമിൻ അവർ കഴിച്ചു, എത്ര ടൺ മിനറൽ കഴിച്ചു, എത്ര ഗുളികകൾ കഴിച്ചു, എത്ര ടിൻ ഫുഡ് കഴിച്ചു. ചോദ്യം മനസ്സിലായതെന്നറിയില്ല. ഓല കെട്ടിയൊരു വീട്ടിൽ ജനിച്ച് പാമ്പും പഴുതാരയും കീരിയും കുറുനരിയുമുള്ള ചുറ്റുപാടുകളോട് കൂടിയിടത്ത് ജീവിച്ച് 1000 സ്ക്വയർ ഫുട്ടിൽ താഴെ ഒരു വീട്ടിൽ മെഴുകിയ തറയിൽ പിള്ളേര് തൂറിയാൽ മൂത്രം താഴുകയും തീട്ടത്തിൻ്റെ വെള്ളം താഴുകയും ചെയ്യുന്നിടത്ത് അത് പാളകൊണ്ട് കോരിക്കളഞ്ഞ് ചാണകം തേച്ച് പിടിപ്പിച്ചാൽ തീട്ടവും മൂത്രവും ചാണകവും തേച്ച് പിടിപ്പിച്ചിടത്ത് കിടന്നുറങ്ങുകയും ജീവിക്കുകയും ചെയ്ത ഇന്നലത്തെ സ്ത്രീകളും പുരുഷന്മാരും. അരയ്ക്കണം, തുണി നനയ്ക്കണം, കുളത്തിൽ കൊണ്ടുപോയി, ആറ്റിൽ കൊണ്ടുപോയി, വെള്ളം കോരണം, പാത്രം തേക്കണം, വിറക് വെട്ടണം, ഗ്രൈൻഡറില്ല, മിക്സിയില്ല, പൊടികിടികൾ വാങ്ങാനില്ല, പച്ചക്കറികളും പഴക്കടകളും സ്ഥലത്തില്ല, അടുത്തെങ്ങും ആശുപത്രികളില്ല, വിശഗ്വരന്മാരില്ല, ആയുർവേദക്കാരില്ല, ഹോമിയോക്കാരില്ല, ആധുനിക വൈദ്യശാസ്ത്രജ്ഞരില്ല. മലകേറി ഇറങ്ങി പണിയെടുത്ത്, പട്ടിണിയായിട്ട് പണിയെടുത്ത്, വീട്ടിലുള്ളവർക്കൊക്കെ ആഹാരം കൊടുത്ത് കലത്തിൽ നോക്കിയപ്പോൾ ഇല്ലാത്തതുകൊണ്ട് കഴിക്കാതിരുന്ന സ്ത്രീകൾ 100 പറ നെല്ല് പത്താഴത്തിൽ നിന്ന് വാരി മുറ്റത്തേക്കിടുകയും വൈകുന്നേരം മഴക്കാറ് കാണുമ്പോൾ വാരി അകത്തിടുകയും വൈക്കോലി ചിക്കുകയും ഒക്കെ ചെയ്ത് രാവിലെ കഴിക്കാതെ, ഉച്ചയ്ക്ക് കഴിക്കാതെ, 4 മണിക്ക് കഴിക്കാതെ കാത്തിരുന്ന് രാവിലെ കഴിപ്പിച്ച്, ഉച്ചയ്ക്ക് കഴിപ്പിച്ച്, 4 മണിക്ക് കഴിപ്പിച്ച് ഭർത്താവിനെയും മക്കളെയും അയച്ച് അന്ത്യാകുമ്പോൾ എത്തിയ ഭർത്താവിനോടൊപ്പം കിടന്ന് മകള് പ്രസവിച്ചിട്ട് 2 എണ്ണത്തിനെ കൂടെ പ്രസവിക്കുവാൻ ഗർഭം ധരിച്ച് ആശുപത്രികൾ ഇല്ലാത്തിടത്ത് ഗർഭിണിയായിട്ടുകൂടി വെള്ളം ചുമന്ന് പാത്രം തേച്ച് പഠിക്കമെടുത്ത് ജീവിച്ച് പ്രസവ വേദന വരുമ്പോൾ ഒരു പതിച്ചു വന്ന് ആ വീട്ടിൽ പിള്ളേര് തൂറിമുള്ളിക്കിടക്കുന്നിടത്ത്
കോഴി പൊരുന്നക്കിരിക്കുന്നിടത്ത്, മുട്ടയ്ക്ക് കയറിയിടത്ത്, നെല്ലപ്പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്നിടത്ത്, തറയിലൊരു പാവിരിച്ച്, കട്ടിലൊരു പാവിരിച്ച്, പ്രസവം കഴിഞ്ഞിട്ട് യൂട്രസ് ഇറങ്ങി വരാതെ, ഓവറി സിസ്റ്റ് വരാതെ, യൂട്രസിലും ഓവറിയിലും സെർവിക്സിലും ബ്രസ്റ്റിലും ക്യാൻസർ വരാതെ 10 പ്രസവം കഴിഞ്ഞ് ഇനിയും ഒരു 10 എണ്ണവും കൂടെ ആകാമെന്ന തൻ്റെ ഇടത്തിൽ ജീവിച്ച കാലഘട്ടങ്ങളും, നോ എന്ന് പറയാൻ തോന്നില്ലേ? നോ എന്ന് പറയാൻ തോന്നുന്നില്ലേ? നോ എന്ന് പറയാൻ തോന്നുന്നില്ലേ? സത്യമുണ്ടോ? നല്ലപോലെ ആലോചിക്ക്. 2.5 വയസ്സിൽ പഠിക്കാൻ പോയി, ഈ നാടിൻ്റെതല്ലാത്തൊരു നമ്മൂന ഭാഷ പഠിക്കാൻ മസ്തിഷ്കം മുഴുവൻ പ്രക്ഷാളനം ചെയ്ത് എഴുതിയും വായിച്ചും സ്പെല്ലിങ് പഠിച്ച് ജന്മം കളഞ്ഞ്. നോ നോ. വീട്ടിലൊരു പാത്രം വെള്ളമെടുക്കാതെ കോട്ടും സൂട്ടും ബൂട്ടും ധരിച്ച് കയ്യിൽ 500 നോട്ടും വെച്ച് കാലത്തു മുതൽ വൈറ്റമിനുകളും മിനറലുകളും ടൺ കണക്കിന് തിന്ന് ടിൻഫുഡുകൾ ആവോളം അകത്ത് കയറ്റി പഠിത്തമൊഴിച്ചുള്ള എല്ലാ പണിയും 10 വയസ്സാകുമ്പോഴേക്ക് പഠിച്ചു കഴിഞ്ഞ് സകല ട്യൂഷനും ചെന്ന് ചേർന്ന് സ്വന്തം ഇണയെ താൻ തന്നെ കണ്ടെത്തി അപരിചിതത്വമുള്ളിടത്ത് പോലും ആരോഗ്യപൂർവം പ്രവർത്തിക്കാൻ പഠിച്ച ഇന്നലത്തെ തലമുറയുടെ രംഗവേദിയിൽ ദീർഘകാലം പരിചയപ്പെട്ട് ഒന്നിച്ച് ചായ കുടിച്ച്, ഒന്നിച്ച് സഞ്ചരിച്ച്, ഒന്നിച്ചുറങ്ങി സഹവാസ ക്യാമ്പുകളും നടത്തി ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടുമായി വന്ന് വിദ്യാസമ്പന്നയായ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ചേർന്നിട്ട് അച്ഛൻ വേണ്ട, അമ്മ വേണ്ടാത്ത, ഒറ്റയ്ക്ക് ജീവിക്കുവാൻ തീരുമാനിച്ച ലോകങ്ങളിൽ അച്ഛനും അമ്മയും തന്ന ഇടങ്ങളിൽ ജീവിക്കാൻ തുടങ്ങി 2 ദിവസത്തിനകം അടിവെച്ച് ഗൈനക്കോളജിസ്റ്റുകളുടെ സന്തത പരിലാളനത്തിൽ പരിശോധനകൾ കഴിഞ്ഞ് ഇണചേർന്ന് ഉടനെ പോസ്റ്റ് കോയിറ്റസ് ടെസ്റ്റ് നടത്തി സകല പരിശോധനയിലൂടെയും നീങ്ങി 2 ആഴ്ചയിലൊരിക്കൽ ചെക്കപ്പ് ചെയ്ത് സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ അന്തരാളങ്ങളിൽ 100 കണക്കിന് വിഷഗ്വരന്മാരുടെ പരിചരണത്തില് ഉപകരണങ്ങളുടെ സാന്നിധ്യത്തില് പ്രസവിച്ച് കുഞ്ഞിന് എൻകഫാലൈറ്റിസും ഹൈഡ്രോകഫാലസും മൈക്രോകഫാലസും പെറ്റിറ്റ്മാലും ഗ്രാൻഡ്മാലും വളർന്നു വരുമ്പോഴേ കോട്ടിസവും ഒന്ന് പ്രസവിച്ച എഞ്ചിനീയറും ഡോക്ടറും അധ്യാപികയുമാകുന്ന ആധുനിക സ്ത്രീക്ക് 30 വയസ്സെത്തുമ്പോഴേക്ക് സെർവിക്കൽ സ്പോണ്ടുലോസിസ്, നട്ടലിന് തേയ്മാനം, മുട്ടിന് തേയ്മാനം, യൂട്രസ് ഇറങ്ങി വരുന്നു, സെർവിക്സിലും യൂട്രസിലും ഓവറിയിലും ബ്രസ്റ്റിലും ക്യാൻസർ. എവിടെയോ നിങ്ങൾക്ക് താളം തെറ്റിയോ? അതുകൊണ്ട് എവിടെയോ നിങ്ങൾക്ക് താളം തെറ്റിയോ? പുരോഗതിയുടെ ഇടയിൽ ജാഗ്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി വിശേഷവിധിയായ അറിവിന്റെ ലോകങ്ങളിലൂടെ അപഗ്രഥനാത്മകമായി അനലിറ്റിക്കലായി സഞ്ചരിച്ച നിങ്ങൾക്ക് ഈ ക്വാണ്ടം നോളജിന്റെ, ഈ സമഗ്ര വിജ്ഞാനത്തിന്റെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടുവോ? അബോധ പ്രബോധനത്തിന്റെ, മിത്തിക്കൽ എക്സ്പീരിയൻസിന്റെ അഗാധതകൾ ഇല്ലാതായോ? ചരിത്രവും അനുഭവവും നിങ്ങൾ അപഗ്രഥിക്കുമെങ്കിൽ അപഗ്രഥിക്കുക.